സർവസിദ്ധി വിനായക ക്ഷേത്രം എരുമേലി. സർവ ഐശ്വര്യപ്രദായകനായി അയ്യപ്പചരിതം പേറുന്ന എരുമേലിയുടെ മണ്ണിൽ സർവസിദ്ധി വിനായക ക്ഷേത്രം. കേരള വെള്ളാള മഹാസഭ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ക്ഷേത്രം കേരളത്തിലെ തന്നെ മഹാക്ഷേത്രമാകാൻ ഒരുങ്ങുകയാണ്. 10,000 ഗണപതി ക്ഷേത്രങ്ങൾ ചേരുമ്പോഴാണ് ഒരു മഹാഗണപതി ക്ഷേത്രമുണ്ടാകുന്നത്. അതിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് സർവസിദ്ധി വിനായക ക്ഷേത്രം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സർവവിഘ്നങ്ങളുമകറ്റി അഭീഷ്ടവരദായകനായി നിലകൊള്ളുന്ന എരുമേലി സർവസിദ്ധി വിനായക ക്ഷേത്രം വരും നാളുകളിൽ ലോക പ്രശസ്തിയാർജിക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ അടിവരയിട്ട് പറയുന്നു. 10,000 ഗണപതി ക്ഷേത്രം ഉണ്ടാകുമ്പോഴാണ് ഒരു മഹാഗണപതി ക്ഷേത്രം ഉണ്ടാകുക. അതിൽ തന്നെ മഹാഗണപതി ക്ഷേത്രത്തിൽ സർവസിദ്ധിയോടുകൂടിയുള്ള ഭഗവാൻ്റെ പ്രതിഷ്ഠയുള്ളത് പ്രത്യേക ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. അങ്ങനെ 10,000 വിനായക ക്ഷേത്രം ഉണ്ടാകുമ്പോൾ അതിൽ അപൂർവമാണ് സർവസിദ്ധിയോടും കൂടിയുള്ള ഗണപതിയെ പ്രതിഷ്ഠിക്കുവാൻ കഴിയുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഭാഗ്യത്തിന് എരുമേലിയിൽ വന്നിരിക്കുന്ന ക്ഷേത്രം, ഈ രുദ്രക്കുളത്തിൻ്റെ സമീപം വന്നിരിക്കുന്ന, പവിത്രമായ രുദ്രക്കുളത്തിന് സമീപം വന്നിരിക്കുന്ന ക്ഷേത്രം വലിയ ശ്രേഷ്ഠതയോടുകൂടിയ ഭഗവാന്റെ സർവസിദ്ധിയോടും കൂടി വിളങ്ങുന്ന ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ എല്ലാ പൂജാകാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതൊരു മഹാക്ഷേത്രമാകുമെന്നാണ് ദേവപ്രശ്നവിധി. അതിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. തീർത്ഥാടന കാലത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ 1,000,000 തീർത്ഥാടകരാണ് സന്ദർശനത്തിനെത്തുന്നത്. ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രധാന സ്ഥലമായ എരുമേലിയിൽ ഭഗവാൻ അയ്യപ്പൻ്റെ ചരിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ക്ഷേത്രം. മഹിഷി നിഗ്രഹത്തിനായി എരുമേലിയിലെത്തിയ ഭഗവാൻ അയ്യപ്പൻ മഹിഷി നിഗ്രഹത്തിന് ശേഷം ഉടവാൾ കഴുകിയ രുദ്രക്കുളത്തിനോട് ചേർന്നാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇത് ദർശിക്കുന്നതിനായി സാക്ഷാൽ പരമശിവനൊപ്പം ഗണപതിയും എത്തിയ ചൈതന്യമായ സ്ഥലത്താണ് ഇപ്പോൾ സർവസിദ്ധി വിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ എരുമേലി ചരിത്ര പ്രസിദ്ധമാണ്. ഭഗവാൻ അയ്യപ്പൻ്റെ അവതാര ഉദ്ദേശം എരുമയെ നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു. എരുമയെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി എരുമേലെത്തുകയും തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷം വാള് കഴുകിയ രുദ്രക്കുളം നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. ആ രുദ്രക്കുളത്തിൽ ഭഗവാൻ അയ്യപ്പൻ എരുമയെ കൊന്നതിന് ശേഷം വാള് കഴുകുന്നത് ശ്രീപരമേശ്വരനോടും പാർവതിയോടും ഒപ്പം ഭഗവാൻ ഗണപതിയും ഇത് കണ്ടുനിന്ന സ്ഥലത്താണ് എരുമേലിലെ ഈ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആ ചൈതന്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിയുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തത്. ഭക്തജനങ്ങൾ നൽകി വരുന്ന പൂർണ്ണ പിന്തുണയാണ് 3 ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിലെന്ന് ക്ഷേത്രം ദേവസ്വം സെക്രട്ടറി V.R. രാജേന്ദ്രൻ പറയുന്നു. മലയാള നാട് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഓർമ്മകളുടെ നാടുകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ നാടും മഹാമാരിയിൽപ്പെട്ട് ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ ഗണപതി ക്ഷേത്രങ്ങളുടെ പ്രസക്തിയും അവിടെ നടക്കുന്ന, അല്ലെങ്കിൽ വിനായക ചതുർത്ഥി എന്ന് പറയുന്ന ചടങ്ങും നമ്മുടെ ക്ഷേത്രത്തിലും വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചു. എല്ലാവിധ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിത് നടത്താൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ നാളിതുവരെ ഒരു കൽവിളക്ക് തെളിയിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രാരംഭമായ ആ വിശ്വാസം തുടങ്ങി വെച്ച നാൾ മുതൽ ഇന്ന് വരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുവാനും നടത്തുവാനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ നല്ല രീതിയിൽ ഇത് നടന്നു പോകാനുള്ള ഒരു സാഹചര്യ സംജാതമാകുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഭരണപരമായ നേതൃത്വം കൊടുക്കുന്നവർക്ക് മാത്രമല്ല ഭക്തജനങ്ങൾക്കും, അല്ലെങ്കിൽ
നമ്മുടെ നാട്ടിലുള്ളവർക്കും അതിന് വേണ്ടത്ര ഒരു സഹകരണവും ഐശ്വര്യവും എല്ലാം ഇതിൻ്റെ നിദാനമാണ്. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഉള്ള അനുഗ്രഹവും ഐശ്വര്യവും ഉള്ളതുകൊണ്ട് ഭഗവാൻ നാമത്തിൽ നമ്മൾ വളരെയേറെ കൃതാർത്ഥരാണ്. ക്ഷേത്രത്തിൽ എല്ലാ പ്രധാന വിശേഷ ദിവസങ്ങളും നടത്താറുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർക്ക് അന്നദാനവും വിരിവയ്ക്കുന്നതിനും മറ്റു സൗകര്യങ്ങളും ചെയ്തു വരുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ എരുമേലിയിൽ ഹൈന്ദവ ജനതയുടെയും മറ്റ് മതവിഭാഗങ്ങളുടെയും അകമഴിഞ്ഞ സഹായം ക്ഷേത്രത്തിന് ലഭിക്കുന്നതായും ക്ഷേത്ര കമ്മിറ്റി അംഗം വി പി വിജയൻ പറയുന്നു. എരുമേലി സർവസിദ്ധി വിനായക ക്ഷേത്രം ഏതാണ്ട് 3 വർഷം പ്രതിഷ്ഠയ്ക്ക് ശേഷം 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 വർഷത്തിനോടിടയ്ക്ക് എരുമേലി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഈ 3 വർഷത്തിനിടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക് കടന്നു വരുന്ന ഭക്തർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് മുമ്പോട്ട് കാൽനടയായിട്ട് പോകുന്നതിനും ശബരിമല പോയി ദർശനം നടത്തുന്നതിനും വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഭക്തർക്ക് യാതൊരു പ്രതിഫലവും മേടിക്കാതെ ഇവിടെ കിടക്കുവാനും അതോടൊപ്പം തന്നെ കുളിക്കുവാനും ബാത്റൂമിൽ പോകാനും അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ എരുമേലി സർവസിദ്ധി വിനായക ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൂന്ന് വർഷത്തിനോടിടയ്ക്ക് എരുമേലി സർവസിദ്ധി ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ഹൈന്ദവരുടെയും അതോടൊപ്പം തന്നെ മറ്റ് മതസ്ഥരുടെയും വളരെ അകമഴിഞ്ഞ പിന്തുണയും ഭക്തിയും ഈ ക്ഷേത്രത്തിനുണ്ട്. അത് എരുമേലി സർവസിദ്ധി വിനായക ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ക്ഷേത്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ വളരെ അവരോടുള്ള അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. മുമ്പോട്ടുള്ള ഇതിൻ്റെ കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് നമ്മൾ കോവിഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കുറച്ച് ദിവസം പൂജകൾ മാത്രം നടത്തിക്കൊണ്ടാണ് മുമ്പോട്ട് ക്ഷേത്രം നടത്തിക്കൊണ്ട് പോയത്. എന്നാൽ കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴും കോവിഡിൻ്റെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതോടൊപ്പം ഭക്തജനങ്ങളിൽ വന്ന് തൊഴിൽ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മുമ്പോട്ടുള്ള ഇനിയുള്ള കാലഘട്ടത്തിലും ഈ കോവിഡിൻ്റെ മാനദണ്ഡം മാറുകയാണെങ്കിൽ സപ്താഹ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി മുമ്പോട്ടും വേണമെന്ന് ഞങ്ങൾ വളരെ വിനീതത്തോടുകൂടി എരുമേലിയിലെ സർവസിദ്ധി വിനായക ക്ഷേത്രത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും എരുമേലിയിലെ ചരിത്ര പ്രസിദ്ധമായ എരുമേലി ക്ഷേത്രവും അതോടൊപ്പം തന്നെ കൊച്ചമ്പലവും സർവസിദ്ധി വിനായക ക്ഷേത്രവും വാവൽസ്വാമിയും അന്തിയുറങ്ങുന്ന ഈ മണ്ണിൽ ഭഗവാൻ ഗണേശൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മുമ്പോട്ടും ഉണ്ടാവും. അതിനുവേണ്ടി സർവശക്തിൻ്റെ വേണ്ടിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.